നമ്മുടെ തൃശ്ശൂർ വടക്കുന്നാഥനിലെ കർക്കടകം ഒന്നിന് ആനയൂട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ്. നല്ല മഴയായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പടിഞ്ഞാറേ നടയിലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ആനകൾ കയറിപ്പോയത്? അപ്പോൾ ഞാനൊരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ഇതെങ്ങനെ തന്നെ ആനകൾ തിരിച്ചിറങ്ങി വരും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നത്. ഇവിടെ പടിഞ്ഞാറേ നടയിൽ ആൽത്തറയുടെ മീതെ ആനകളിലെ ചെറിയ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ മനോഹരമായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടു നിന്നു. ഇപ്പോൾ മഴ അധികം കാര്യമായിട്ടില്ല, കുറച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നതാണ്. അവിടെ രാമൻ്റെയും പുതുപ്പള്ളി കേശവൻ്റെ ഒക്കെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗജരാജ വൈദൂര്യം, മംഗലംകുന്ന് അയ്യപ്പൻ്റെ ഇത്, ഒളരിക്കര കാളിദാസ് എന്ന് പറഞ്ഞ ആനയുടെയാണ് നേരത്തെ കണ്ടത്. അങ്ങനെ ചെരിഞ്ഞു പോയിട്ടുള്ള ആനകളുടെയൊക്കെ ഒരു മാതൃക അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ആന, ആനയുടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് മംഗലംകുന്ന് അയ്യപ്പൻ്റെ കേട്ടോ, നല്ല ഭംഗിയിൽ കറക്റ്റ് അതേപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് തിരുമ്പാടി ചന്ദ്രശേഖരൻ ആനയെന്ന് തോന്നുന്നു. തിരുമ്പാടിയാണോ അതോ ശിവസുന്ദറാണോ? എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഒരു നല്ലൊരു ഫിഗറിൽ അവരങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയിൽ. ഇങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ നല്ല രീതിയിൽ മഴ പെയ്തു. ഇപ്പോൾ എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ കുട പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഞാനാണെങ്കിൽ കുട ഉണ്ടായിരുന്നില്ല, എനിക്ക് കോട്ട് മാത്രം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ആ കോട്ടിട്ട് നിന്ന്. ഫോണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് പോയ ആനകൾ തിരിച്ച് ഇറങ്ങി വരുന്നത് ഈ വഴിയിലൂടെ ആണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരെ അമ്പലത്തിനകത്തേക്ക് പോയേനെ. കാരണം ഇനി നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആനകൾ തിരിച്ച് ഇങ്ങോട്ട് വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലം ഉണ്ടാവില്ല, ഇവിടെ തന്നെ വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന അമ്പലത്തിൻ്റെ കിഴക്കേ ഭാഗത്തേ കൂടെയാണ് പുറത്തേക്ക് പോകുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ അങ്ങോട്ട് കയറിയാൽ മതിയായിരുന്നു. ഞാനിപ്പോൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഒരു പരിപാടിയിലാണ്. ഇത് നമ്മുടെ ആ ഒരു പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗോപുരനടയാണ്. അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ആൾക്കാർക്ക് മാത്രം ഇതിങ്ങനെ പ്രവേശനമുള്ളു. അകത്തേക്ക് പോകുന്ന ആളുകൾക്ക് വേറെ വഴി കൂടെ അങ്ങോട്ടുള്ള പ്രവേശനമാണ്. ഇന്നിവിടെ ആനയൂട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മണി തൊട്ടിട്ട് ഇവിടെ ഇത് കാണാൻ വന്നവർക്കുള്ള അന്നദാനം ഉണ്ട് കേട്ടോ. നല്ല വിഭവസമൃദ്ധമായ അന്നദാനമാണെന്ന് തോന്നുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. നല്ല വലിയ ക്യൂ ഉണ്ടായിരുന്നു. ഈയൊരു ഇതിൻ്റെ മീതെ കയറിയിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കിടക്കുന്നത്. അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ അകത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ ശേഷം കാഴ്ചകളെല്ലാം നിങ്ങളിനി നേരിട്ട് കണ്ടോളൂ. വടക്കുന്നാഥൻ്റെ ഉള്ളിലെത്തി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആദ്യം നമ്മൾ കാണുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെക്കേ ഭാഗത്ത് നിന്നുണ്ടെങ്കിലാണ് ആനകളൊക്കെ അവിടെ ഊട്ട് നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ മുഴുവനായിട്ട് ചെളി കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ ഈ പുൽമൈതാനത്തൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ആനകൾ നിറഞ്ഞ സ്ഥലമായിരുന്നു. അപ്പോൾ എന്തായാലും കാഴ്ചകളൊക്കെ കാണാം. സാധു പിന്നാലെ സാധു അവരൊക്കെ
പിന്നാലെ വന്നു വന്നു അതന്നെ അതന്നെ ചേട്ടാ കൊടുക്കോ അടുക്കാൻ
അതൊക്കെ പറയല്ലേ ണ്ടോ?
അല്ല കഴിഞ്ഞ ഞാൻ ഡാടി പൊറിക്കാം.